നമസ്കാരം. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയെ ഇന്ന് ഇഡി വീണ്ടും ചോദ്യം ചെയ്യും. 7 മണിക്കൂറോളം നേരമാണ് സോണിയാഗാന്ധിയെ ഇന്നലെ ചോദ്യം ചെയ്തത്. 2 ദിവസങ്ങളിലായി 55 ചോദ്യങ്ങൾ സോണിയയോട് ചോദിച്ചു. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയോട് ഉന്നയിച്ച അതേ ചോദ്യങ്ങളാണ് സോണിയയോടും ചോദിച്ചത്. അതേസമയം സോണിയയെ ഇഡി വേട്ടയാടുകയാണെന്ന് ആരോപിച്ച് രാജ്യവ്യാപകമായി പ്രതിഷേധം അരങ്ങേറുകയാണ്. കേരളത്തിൽ പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ട്രെയിൻ തടഞ്ഞു. കോട്ടയത്ത് ജനശതാബ്ദി എക്സ്പ്രസും കണ്ണൂരിൽ ഇന്റർസിറ്റി എക്സ്പ്രസുമാണ് പ്രതിഷേധക്കാർ തടഞ്ഞത്. തുടർന്ന് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷമാണ് ട്രെയിൻ പുറപ്പെട്ടത്. പാലക്കാട് ട്രെയിനിന് മുകളിൽ കയറിയായിരുന്നു പ്രവർത്തകർ പ്രതിഷേധിച്ചത്. കഴിഞ്ഞയാഴ്ച ചോദ്യം ചെയ്തിരുന്നെങ്കിലും ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് 2 മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയക്കുകയായിരുന്നു. തുടർന്ന് ഇന്നലെ ഹാജരാകാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ സോണിയയുടെ മറുപടി തൃപ്തികരമല്ലാത്ത സാഹചര്യത്തിലാണ് ഇന്ന് വീണ്ടും വിളിപ്പിക്കുന്നതെന്നാണ് സൂചന. സോണിയെ ഇഡി ചോദ്യം ചെയ്യുമ്പോൾ AICC ആസ്ഥാനം കേന്ദ്രീകരിച്ച് കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. രാഷ്ട്രപതി ഭവന് മുന്നിൽ കോൺഗ്രസ് MPമാർ നടത്തിയ മാർച്ചിൽ സംഘർഷം ഉടലെടുത്തു. രാഹുൽ ഗാന്ധിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിജയ് ചൌക്കിൽ നടന്ന പ്രതിഷേധത്തിൽ രാഹുൽ ഗാന്ധിയും പങ്കെടുത്തിരുന്നു. മാർച്ച് തടഞ്ഞതിനെ തുടർന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഇതേ തുടർന്നാണ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ MPമാരടക്കമുള്ള നേതാക്കളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. രാഷ്ട്രപതി ഭവന് മുന്നിലെ ബാരിക്കേഡ് മറികടന്നെത്തിയ നേതാക്കളെ പോലീസ് തടയുകയായിരുന്നു. പ്രതിഷേധക്കാരും പോലീസുകാരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. തുടർന്ന് ബലം പ്രയോഗിച്ചാണ് MPമാരെ കസ്റ്റഡിയിലെടുത്തത്. MPമാരായ കൊടിക്കുന്നിൽ സുരേഷ്, രമ്യ ഹരിദാസ് അടക്കമുള്ളവരെ റോഡിലൂടെ വലിച്ചിഴച്ചു. പ്രതിഷേധിച്ച KC വേണുഗോപാൽ, മല്ലികാർജ്ജുന ഖാർഗെ, ബെന്നി ബെഹനാൻ, VK ശ്രീകണ്ഠൻ, ആന്റോ ആന്റണി, MK രാഘവൻ, ഡീൻ കുര്യാക്കോസ്, ഹൈബി ഈഡൻ, TN പ്രതാപൻ തുടങ്ങിയവരെയും കിങ്സ്വേ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സച്ചിൻ പൈലറ്റ്, അജയ് മാക്കൻ, പവൻകുമാർ ബെൻസാൽ എന്നിവരും പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ആദ്യ ദിവസത്തെ ചോദ്യം ചെയ്യൽ 2.5 മണിക്കൂറാണ് നീണ്ടതെങ്കിൽ രണ്ടാം ദിവസം സോണിയാഗാന്ധി ഇഡി ചോദ്യം ചെയ്തത് 6 മണിക്കൂർ. രാവിലെ 11 മണിയോടെയാണ് ഇഡി ആസ്ഥാനത്ത് സോണിയാഗാന്ധി എത്തിയത്. പ്രിയങ്കാ ഗാന്ധിയും ഒപ്പമുണ്ടായിരുന്നു. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.